അപ്പോൾ കോന്നി പ്ലാക്കണ്ടത്ത് ഹെഞ്ചപ്പാറയിൽ ഒരു പുലി വീണു കേട്ടോ. എന്നെ കാണാൻ പോവാ. ഏ വലിയ പുലി, വലിയ പുലിയാണോ? ആ കുഞ്ഞതാ, വലുതല്ലേ? ആ പുലിയാണ്. എല്ലാരും പുലിയെ കണ്ടോ? ഏ വലിയ പുലിയാണോ മച്ചാനെ? ആ യെസ്, ഒരു പിതൃശൂന്യനെ കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ കേട്ടോ. അവനെ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഞങ്ങൾ. കണ്ടോ, ഏ കളി, ആ പുലി കണ്ടു. ഇത്രയും ജനാവലിയാണ് കേട്ടോ, കൂടുതൽ ഫുള്ളുണ്ട്. അപ്പോൾ ഒരു പിതൃശൂന്യനായ ഒരു മഹാൻ, അതായത് പിതൃശൂന്യനായ ഒരു മഹാനെയാണ് കിട്ടിയിരിക്കുന്നത്. കർഷകരെ ദ്രോഹിച്ച ഒരു നല്ലൊരു മനുഷ്യൻ അല്ലേ? കർഷകരെ ദ്രോഹിച്ച അടിപൊളി മനുഷ്യനല്ലേ കിട്ടിയത്? എന്ത് ചെയ്യാൻ എവിടെ സാധനം കിടക്കുന്നേ? മൂടിയിട്ടോ? ആടിനകത്തുണ്ട് പുലി. എവിടെ ഇരിക്കാൻ വേണ്ടി? ആ തണ്ടായിരിക്കുന്നു. അയ്യവ, അകത്തിരിപ്പുണ്ട് കേട്ടോ. സാറുമാരൊക്കെ വന്നതിനെ ബ്ലോക്ക് ചെയ്യാൻ കാണിക്കുന്നില്ല. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഒരു പിതൃശൂന്യനായ ഒരു മഹത് വ്യക്തി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ക്ഷീര കർഷകരെ ഒരുപാട് വേദനിപ്പിച്ച ഒരു മഹത് വ്യക്തിയാണ് ആ വ്യക്തി ഈ കൂടിനകത്ത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കർഷകരായിട്ടുള്ള പാവങ്ങളെ കടക്കണിയിൽ തള്ളിവിട്ട അല്ലേ, കടക്കണിയിൽ തള്ളിവിട്ട സഹോദരന്മാരെ, അതെ ഫോർസ്റ്റാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ ഒരു സാധനമാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കൂടുതലെ ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് ജനങ്ങൾ എല്ലാവരും വന്ന് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇതിനെ കിട്ടിയതല്ലേ. എത്ര പശുവിനെ തിന്നത് ഒന്നും അറിയത്തില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കർഷകർക്ക് ഇതുപോലെ പ്രൊട്ടക്ഷൻ കൊടുത്തായിരുന്നു എന്ത് നല്ലതായിരുന്നു അല്ലേ? ഏത്? ആ കർഷകർക്ക് കൊടുത്തു കിണ്ടി. അത് തന്നെ അല്ല, ഇത്ര ഇത്ര കുടുംബം ആയിരുന്നു. അപ്പൊ എന്തായാലും വളരെ സന്തോഷമാണ്. ഡി വി എസ് പി സാർ വന്നിട്ടുണ്ട്, പോലീസ് എല്ലാം വന്നിട്ടുണ്ട്. ആ മഹത് വ്യക്തിയ കാണിക്കുന്നില്ല. അതിന് ടിക്കറ്റ് എടുക്കാൻ ഇനി ഇവിടെ നാരങ്ങ ഉള്ള കച്ചവടം ഒക്കെ തുടങ്ങുന്നുണ്ട് ഉടനെ തന്നെ. ഇന്ന് കൊണ്ടുപോകും, നാരങ്ങയെല്ലാം വേസ്റ്റ് ആവും. ശേ, ആ ഇനി മൂന്നെണ്ണം കൂടെ പിടിക്കണം. അതാണ് ഇപ്പൊ സത്യായേ. ആ ഒന്ന് പറഞ്ഞു, ഒന്ന് പറഞ്ഞു, ഒന്ന് പറഞ്ഞു, ഒന്ന് അടിച്ച്, ഒന്ന് അടിച്ച് കേട്ടോ. ഇപ്പോഴാണ് വിശ്വസിച്ചത് സാധനം ഇവിടെ ഉണ്ടെന്ന്. ആ ലൈവ് അല്ല, ലൈവ് അല്ല, ഉള്ള പറഞ്ഞത് സാറുമാര് പറഞ്ഞത് അഞ്ഞാറ് ജീവി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അഞ്ഞാറ് ജീവി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എന്നാ പറയാ, സാറിന് കാണാൻ വേണ്ടി വന്നിരിക്കുക. ഹയർ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ കാണുന്നുള്ളൂ, ഞങ്ങളെ കാണിക്കുന്നില്ല. ആ കൊണ്ടുവിട്ടോ, അതന്നെ. ഓ ഇനി വീണ്ടും തിരിച്ചു വരുമെന്നേ, ഇനി ട്രെയിൻ ചെയ്തില്ല. കൊണ്ടുവിട്ടു കാണിക്കത്തില്ല.
അപ്പൊ എന്തായാലും ഡി വൈ എസ് പി സാറും ടീമും അതാണ് ഫോറസ്റ്റിന്റെ ആറാത്തിയുടെ വണ്ടി അത് ആറാത്തിയുടെ വണ്ടിയാ അപ്പൊ കൊണ്ടുപോണം കാരണം ജനങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ ചേട്ടന്റെ പേരെങ്ങനാ എന്റെ പേര് പവിൻ പവിൻ അല്ലേ മാസമായിട്ട് കറങ്ങുമല്ലേ ചേട്ടന്റെ പറമ്പല്ലോ ചേട്ടന്റെ പറമ്പാണോ ഇത് നമ്മുടെ പറമ്പല്ല വേറെ വേറെ അല്ലേ ഈ വീട്ടിലെ ആടിനെയാണ് പിടിച്ചപ്പോഴാണ് കൂട് കൊണ്ടുവെക്കുന്നത് ഇവിടുത്തെ രണ്ടാടിനെ കൊണ്ടുപോയി എന്റെ പേരോട് പറഞ്ഞു ഫോൺ കണ്ടാടല്ലേ ഇല്ല കിട്ടിയില്ല കിട്ടിയില്ല ബാക്കിലല്ലേ അല്ലല്ലോ മുമ്പ് നമ്മളിപ്പോ എങ്ങനെ കണ്ടത് ടോർച്ച് എന്ത് ചെയ്യാ ടോർച്ച് അറിയില്ലായിരുന്നു ബ്ലോഗ്രാഫറെ ഒന്ന് കണ്ടോട്ടിരിക്കുന്നു പൂച്ചക്കണ്ണല്ലേ കണ്ടില്ലായിരുന്നു സാറ് കണ്ടായിരുന്നു അങ്ങനെ ഇവിടുത്തെ കൂടലിലെ പ്രസിഡന്റും ടീം വന്നിരിക്കുകയാണ് പ്രസിഡന്റേ അല്ലല്ലോ ഒരു ഒരു കാര്യം ചെയ്തേ പ്രസിഡന്റ് ഈ ഒരു ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ കടുവ പുലി വന്നെന്നുള്ളത് ഇപ്പൊ കണ്ടല്ലോ നേരി കണ്ടല്ലോ എന്താണ് ഇതിനെ പറ്റി രണ്ടു വാക്ക് പറയാനുള്ളത് കണ്ടോ പല മനുഷ്യരും കണ്ടു എന്നാണ് മുമ്പ് തന്നെ റിപ്പോർട്ട് ഉള്ളത് എന്നാൽ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് നാലോളം പുലി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇനിയും പഞ്ചായത്തിന്റെ വക എന്താണ് കാരണം ഇതിന്റെ ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞു പറഞ്ഞു ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തെ 15 ഏക്കർ കാട് തെളിച്ചുകൊണ്ടിരിക്കുവാണ് തീർന്നിട്ടില്ല ആ സമയത്ത് എനിക്ക് പുലി ഇങ്ങനെ വേണ്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും വരും നാളുകളിൽ ഈ കാട് തെളിക്കുമ്പോൾ പുലിക്ക് അഭിനയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അപ്പൊ അതും തീർച്ചയായിട്ടും അടുത്ത് കൂടെ വെക്കുമ്പോൾ അപ്പൊ ഇതിനെ മാറ്റിയിട്ട് വീണ്ടും ഈ കൂടി ഇവിടെ തന്നെ സ്ഥാപിക്കണം എങ്ങോട്ടാണ് കൊണ്ടുവന്നതെന്ന് വല്ലതും ഫോറസ്റ്റുകാർ വല്ലതും പറഞ്ഞു ഡിഎഫ്ഒ അല്ല ഇനിയിപ്പോ ഒരു മൂന്ന് കടുവയല്ലേ മൂന്ന് പുലിയല്ലേ മൂന്ന് പുലി പുലി മൂന്ന് പുലി മൂന്ന് മൊത്തം നാലായിരുന്നു അതിൽ ഒന്നിപ്പോ വീണു കണ്ടിട്ടില്ല അപ്പൊ ഇനി ആ സമിതി ഉള്ള സമിതി ഇനിയും അത് പിരിച്ചുവിടുവോ അതോ ഇനി കണ്ടിന്യൂ ചെയ്യുമോ അതോ ഉണ്ടായി ഇപ്പൊ ജനങ്ങളും എല്ലാരും ഇത് ചെയ്തിരിക്കുകയാണ് ഇവിടെ സന്തോഷമുണ്ട് താങ്ക്സ് എന്ത് ശ്യാം മെമ്പറെ ഒരുപാട് താങ്ക്സ് കഴിഞ്ഞ തവണ പുലി ഇറങ്ങിയ സമയത്ത് തൊട്ട് നമ്മൾ നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങളുടെയൊക്കെ ഇനിഷ്യേറ്റീവ് നല്ലതാണ് എന്തായാലും ഫോറസ്റ്റുകാരും പോലീസുകാരും ഡി വൈ എസ് പി മനോജ് സാറും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു മഹത് വ്യക്തിയാണ് പിടിച്ചിരിക്കുന്നത് മഹത് വ്യക്തി കൂടിനകത്തുണ്ടല്ലേ ക്ഷീര കർഷകർക്ക് ഒരുപാട് ഉപകാരം ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ഈ കൂടിനകത്തുള്ളത് അപ്പോൾ എന്തായാലും ആ മഹത് വ്യക്തിയെ കൊണ്ടുവന്നതിനുള്ള വെയിറ്റിങ്ങിലാണ് ഡി വൈ എസ് പിയും പ്രസിഡൻറ്റും ടീമും എല്ലാം കൂടെ ചേർന്ന് നിന്നാണ് ഇതേത് വാർഡാണ് മെമ്പർ പ്രസിഡൻറ്റ് മൂന്നാം വാർഡല്ലേ ഓക്കെ 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 അപ്പോൾ എന്തായാലും ഇനിയും മുറിഞ്ഞാലും മൂന്നാം വാർഡല്ലേ മുറിഞ്ഞാലും മൂന്നാം വാർഡാണ് ആ 24 വന്നു പറഞ്ഞു ഉണ്ടായിരുന്നു ഇപ്പോഴാണോ വിശ്വസിക്കുന്നത് ഏ നിങ്ങളുടെ ഒരു ഞെട്ടല്ല ഞങ്ങളൊക്കെ പറഞ്ഞപ്പോഴും നിങ്ങൾ മനസ്സ് നിങ്ങൾക്ക് ഇപ്പോഴും കൂടുതൽ ഞങ്ങളെ ഞെട്ടിക്കും അയ്യോ
അപ്പൊ എന്തായാലും ഒരു ട്വൻ്റി 24 മീഡിയ 1 24 സകലമാന ചാനലുകാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പിതൃശൂന്യനായ ഒരു മഹത് വ്യക്തിയാണ് ഈ കൂടിനകത്ത് കിടക്കുന്നത് അല്ലേ. ഒരു പിതൃശൂന്യനായ ഒരു മഹത് വ്യക്തിയാണ് ഈ കൂടിനകത്ത് കിടക്കുന്നത്. കർഷകരെ ദ്രോഹിച്ച, കർഷകർക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത അല്ലേ, അതെ, കർഷകർക്ക് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്ത, ലോണുകളിലേക്ക് തെള്ളിവിട്ട കർഷക കുടുംബങ്ങൾ. ആ 15 ആടിനെ ഓ, ഈ ചേട്ടൻ പറഞ്ഞു 2 പശുവിനും 15 ആടുകളെ പൂശി. ഓ, ചില്ലറ അത് ആ മഹത് വ്യക്തിയാണ്, പിതൃശൂന്യനായ മഹത് വ്യക്തി. കർഷകർക്ക് ഇങ്ങോട്ട് വന്നത് ആ കമ്പനി അല്ലേ. അപ്പൊ അവർക്ക് അത്യാവശ്യമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലല്ല, ഇവിടെ ഒരു വീട് വെച്ച് കൊടുക്കണം എന്നാണ് വിരുന്ന്. ഈ മനീഷൊക്കെ ഇവരൊക്കെ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് തന്നെ നമ്മുടെ കലഞ്ഞൂർ പഞ്ചായത്തിൽ 4-3 വാർഡുകളിൽ നിരന്തരമായിട്ട് ഇതിന്റെ സാന്നിധ്യം ബോധ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുക, അവർ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുകയും അതിനാവശ്യമായ പരിശോധനകളൊക്കെ തന്നെ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഇവിടെ കൃത്യമായിട്ട് എല്ലാ ഭാഗത്തും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അപ്പോഴും നമുക്ക് ഇതിൻ്റെ സാന്നിധ്യം ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 പുലി ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നിനെ മാത്രമേ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, ജനങ്ങളുടെ ഭീതി ഇനിയും വിട്ടൊഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കൂട് ഇവിടെ തന്നെ സ്ഥാപിച്ചുകൊണ്ട് ബാക്കിയുള്ളതിനെ കൂടെ പിടിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും നമ്മൾ ആവശ്യപ്പെട്ടാൽ അവർ ആ രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഇപ്പോൾ ബോധ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ റബ്ബർ മേഖലയാണ്. റബ്ബർ മേഖലയായപ്പോൾ ഒരു ഒട്ടനവധി വിഷയങ്ങൾ ഈ റബ്ബർ മേഖലയിൽ ഇപ്പം വിലയില്ലാത്തതുകൊണ്ട് ആരും ടാപ്പ് ചെയ്യാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ കാട് കയറി കിടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വനത്തിൽ ആഹാരം കിട്ടാതെ വരുമ്പോൾ പുലി നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന വീടുകളിലെല്ലാം തന്നെ അവരുടെ നിത്യ ചെലവിന് വേണ്ടിയിട്ടാണ് ഈ മൃഗങ്ങളെ വളർത്തുന്നത് എന്ന് പറയുമ്പോൾ, മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആട്, കന്നുകാലിയൊക്കെ. അപ്പോൾ അതിന് അവർക്ക് സാധിക്കാത്ത ഒരു അവസ്ഥ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതുവരെ വനം വകുപ്പിൻ്റെ ശ്രദ്ധ ഈ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ്. എൻ്റെ പേര് TV പുഷ്പവല്ലി. മഹത് വ്യക്തി വന്നിരിക്കുകയാണ്. ആരാണ് ആ പ്രതികരിക്കുന്ന വ്യക്തി? കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് 3-ാം വാർഡിൽ കഴിഞ്ഞില്ല. അതിനുശേഷം അതേ വാർഡിൽ തന്നെ വീണ്ടും അതിനുശേഷമാണ് നമുക്ക് നിരന്തരമായിട്ട് ആടിനെ പിടിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരികയും, കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് പുലിയെ പിടിച്ച് ആടിനെ പിടിച്ച് എല്ലാവരും വന്ന് നിരീക്ഷിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിനെ അറിയിക്കുകയും കൃത്യമായിട്ട് തന്നെ അവരുടെ ഒരു നല്ല ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ആ ദിവസം പശു എന്ത് കാമറക്കണ്ണുകൾ മാത്രം, കാമറക്കണ്ണുകളുടെ എല്ലാ വിഷയമാണ്. കൊണ്ടുപോകുന്നത്
അല്ല എന്നാലും ഉണ്ട് ഒരു മൂന്ന് സേട്ടന്മാരുണ്ട് അല്ലേ. അല്ല ഇങ്ങനെ തന്നെ വെച്ചങ്ങ് പൊക്കുവോ അതോ? ആ എല്ലാരും കൂടെ ഒന്ന് ഉഷാറായിട്ട് പിടിക്കണേ, ചൂട പുറകോട്ട് പുറട്ടെ നോറായ വ്യക്തിയെ കയറ്റാൻ വേണ്ടിയുള്ള ഒരു ആരവമാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങി നിരം നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് തുറക്കും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം തുറക്കും. സർവ്വരാധികാരിയുമായിട്ടുള്ള പരിപാടിയാണ്. ആ സേട്ടൻ കാണാൻ വേണ്ടി, ഒരു നോക്ക് കാണാൻ വേണ്ടി, ഒരു നോക്ക് കാണാൻ വേണ്ടി സേട്ടൻ ഇതാ മരത്തെ കയറി. വണ്ടിയുടെ ആ കാണാൻ പറ്റുന്നു. കാണാം കാണാം, വെയിറ്റ് വെയിറ്റ് കാണാം. ഒരാൾ മരത്തെ കയറിയിരിക്കുന്ന ആളുടെ പേരെങ്ങനെ പേരെങ്ങനെയായിരുന്നു ആളുടെ? മുരുകൻ പുലിയെ പേടിച്ച് മരത്തിന്റെ മണ്ടേ കയറി. അതാണ് പ്ലാക്കടത്തിലെ പുലി മുരുകൻ അല്ലേ? അപ്പൊ എന്തായാലും പാക്കടത്തിലെ പുലി മുരുകനാണായിരിക്കുന്നത്. ആ വാട്ടെ പുഞ്ചിരി ചേട്ടാ, ബാക്കിയുള്ള പുലിയെ കുറിച്ച് പറയാത്തോട്ട് വരണ്ട. പുലിയെ കാണാൻ, ഒരു പോക്ക് കാണാൻ വേണ്ടി നാടിൻ്റെ പല ഭാഗത്തു നിന്ന് പലരും വന്നു. അതായത് ഒരു മോട്ട് കാണാൻ വേണ്ടി വളരെ സങ്കടമുണ്ട് ഇങ്ങനെ കെട്ടിവെക്കുന്നതിൽ. പക്ഷേ സാർമാർ പറയുന്ന അതിന് ശൗര്യമുണ്ടെന്നാണ് പറയുന്നത്, അതിനെ പ്രകോപിക്കരുതെന്നാണ് പറയുന്നത്. ശരിയാണ്. അതെ, എന്തായാലും ആ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ആ ചേട്ടനെ കണ്ടോ? ആ ചേട്ടൻ നോക്ക്. ആ കൂട് കയറ്റാനുള്ള ഒരു തത്രപ്പാടിലാണ് കൂട്. കടു പുലിയും പുലിയുടെ ഇവിടെ വാച്ചറൊക്കെ ആഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതന്നെ ഒതുങ്ങിയിരുന്നു. എന്തായാലും ഏ മണ്ണിടിയുന്നുണ്ട്, ശ്രദ്ധിച്ചു. കടുവയെ കാണാൻ, ഒരു നോക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ അധികം വളരെ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞങ്ങളെ ഒരു നോക്ക് കാണാൻ വേണ്ടി പല നാടിൻ്റെ പല ഭാഗത്തുനിന്നും പലയിടത്തുനിന്നും അതെ വന്നിട്ടുണ്ട് ജനങ്ങൾ അതെ. പക്ഷേ അവരുടെ ആ ഒരു ആഗ്രഹത്തെ മാനിക്കാതെ സാറുമാർ കയറ്റുകയാണ്. വളരെ സങ്കടമുണ്ട്. പക്ഷേങ്കിൽ ഒരു വേറൊരു പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ പ്രകോപിച്ചു കഴിഞ്ഞാൽ അത് അതെ ഇതിനെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരുടെ അവരുടെ ഡ്യൂട്ടിക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ട് വരും. അതിനെ നമ്മൾ മാനിക്കുന്നു. എന്തായാലും നടക്കട്ടെ. എന്തായാലും ആ മരത്തെ കയറിക്കുന്നത് കണ്ടു. അത് ഇവിടുത്തെ എന്താ ഈ സ്ഥലത്തിൻ്റെ പേര് തരുന്നത്? ആ പ്ലാക്കണ്ടത്തെ എന്തോ ഒരു പുള്ളിയാണെന്ന് പറഞ്ഞു, പുലിപുരനാണെന്ന് പറഞ്ഞു. പുലിപുരകൻ എനിക്ക് തെരുവ് കണ്ടില്ലേ മിസ്റ്റർ പുലിപുരകൻ. അതെ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ നാട് ഓരോ ദിവസം തോറും അതെ പുതിയ പുതിയ ന്യൂസുകളായിട്ട് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലി, ഒരു നമ്മുടെ നരവിൽ. അപ്പം അങ്ങനെ ഓരോ ദിവസവും അല്ലേ സാറേ നരവിൽ. ഇന്ന് പുലി, നാളെ കടുവ. ആ കടുവ. അപ്പം അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഒരു കടുവയെങ്കിലും, ഒരു പുലിയെ, ഒരു പുലിയെങ്കിലും ചെറിയ ഈ മൗത്ത് സ്ലിപ്പിംഗ് ഉണ്ടേ പൗണ്ട്, അല്ല ടങ് സ്ലിപ്പിംഗ് ഉണ്ടേ പൗണ്ട്, ക്ഷമിക്കണം. അപ്പോൾ കടുവ എന്തോ പുലി എന്തോ എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടുവയാണോ പുലിയാണോ എന്നുള്ള ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് എനിക്ക്.
അപ്പോൾ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നേരി കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങ് ക്ഷമിച്ചുകൊണ്ട്, നിങ്ങൾ കണ്ട സാറന്മാർ വളരെ ആധികാരികമായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മുടെ ലാലു സാർ, ലാലു സാറേ, ലാലു സാറേ, ലാലു സാറേ, ലാലു സാറേ, ഒരു കാണാൻ ഒരു ഗ്യാപ്പ് വരും തരത്തില്ല കാണാൻ. ചെറിയ സർപ്പ് എങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയായിരുന്നേ. എന്റെ പൊന്നു യോഗം അല്ലേ. കണ്ടല്ലേ, കണ്ടു. എന്നാ ഗൗരവമുണ്ടേ, അവൻ വില്ലനാണ്, ഗൗരവ ഭീകരനാണ്, കൊടും ഭീകരനാണ് അവൻ. ഭയങ്കര ചർച്ചയിലാണ്. ഈ ഒരു അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്ക് പറയാൻ പറ്റിയ സംബന്ധിച്ച് പുലി ഒന്ന് കാണിച്ചു തന്നായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഒരു നിമിഷം ഒന്ന് കാണാനുള്ള പൊതിയും കൊണ്ട് അതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അതാണ് പുലിയാണെന്ന് ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയേ കുറേ നാളായി, ഒരു ഏകദേശം ഒരു 8-9 months അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു. കടുവയുണ്ടോ പുലിയുണ്ടോ? ഇപ്പം തെറ്റുമാണ്, കടുവ ഏതാ പുലി ഏതാന്ന്. അപ്പോൾ ഇതിനകത്ത് വേണ്ടി ഇതെന്താണെന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഡൗട്ടാണ്. എന്തായാലും എല്ലാവരും പറഞ്ഞു പുലിയാന്ന് പറയുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നാക്കിങ്ങനെ തെറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ പാവങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടാതെ ഒരെണ്ണത്തേക്കിനും കൊണ്ടുപോയതിൽ വളരെയധികം സന്തോഷമുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ഇനി ഇവർക്ക് ഈ ജനങ്ങൾക്ക്, കർഷകർക്ക്, ക്ഷീര കർഷകർക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് കിട്ടേണ്ട കോമ്പൻസേഷനും അതൊക്കെ, അതായത് ഇവിടുന്ന് ഒരുപാട് ആടിനെ പശുവിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അതിന് വേണ്ട വിധത്തിലായിട്ടുള്ള കോമ്പൻസേഷനൊക്കെ കിട്ടിയ നല്ല അതിന്റെയോ. ആഹാ, ഇവിടെ എല്ലാ ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് പേര്. അമ്മമ്മയോട് ചോദിക്കാം, എന്തോലും കാണാൻ മാമേ. പുലിയെ പിടിച്ചു, അല്ല പുലിയെ പിടിച്ചു, എന്നാ പറയാനുള്ളേ? പുലിയെ പിടിച്ച എന്താ പറയാനുള്ളേ? ഒരു വാക്ക് പറഞ്ഞേ. പേടിച്ചായിരുന്നോ നടന്നേ? പേടിച്ചായിരുന്നോ നടന്നേ? എന്തായാലും പുലി, പുലി ഇവിടെ ഉണ്ടെന്ന് എല്ലാരും ഇങ്ങനെ പുലി വരുന്നേ, പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഫൈനലി പുലിയെ കണ്ടു അല്ലേ? കണ്ടോ സാറിനെ? കണ്ടല്ലേ. അപ്പൊ എന്തായാലും ഒരുപാട് പേരുണ്ട്. ഏ, എന്നെയല്ല, പുലി, പുലി, പുലി. ആ, അപ്പൊ പിള്ളേരൊക്കെ സ്കൂള്, ആ അപ്പൊ പിള്ളേരൊക്കെ ഒരുപാട് പേര്, അങ്ങനെ കുഞ്ഞുകുട്ടികളൊക്കെ. എന്നെ എന്നാ ചേച്ചി, ഒരു മിനിറ്റ്, ഞാൻ ചെറിയ ചെറിയ വണ്ടിയാ, അപ്പൊ ചെറിയ അങ്ങ് വരട്ടെ. പറ ഇനി പറ. പറഞ്ഞു 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 ചേച്ചി, പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഇത് മില്ലുകാരെന്ന് പറഞ്ഞ ആളാ ഏത്? ആ, മില്ലുകാരൻ കേട്ടിട്ടുണ്ടോ? മില്ലുകാരൻ കേട്ടിട്ടുണ്ടോ? ഓ, കുഞ്ഞുകുട്ടികളെ കൊണ്ടൊക്കെ രാത്രി, അതെ, കാരണം ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഒരുപാട് ഭയം എന്നാണ് ഇവിടെ ജീവിച്ചിരുന്ന കാര്യം. ഇവിടുത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. റബ്ബർ തോട്ടം മേഖലയിൽ തോട്ടം തൊഴിലാളികളായിരുന്നു. എന്തായാലും 4 പുലിയിലെ ഉയർന്നതെ എന്തായാലും ഫോറസ്റ്റ് കാർ കെണിയിൽ വീണിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും 7-8 months ഇത് ഇപ്പം വീഴും, അതെ, ഇന്ന് കാണാം എന്നുള്ള ആഗ്രഹത്തിൽ കഴിഞ്ഞ 6-7 months വളരെ, അതെ, വളരെ പ്രതീക്ഷ തന്നിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, എന്തായാലും ഇന്നാണ് ഞാൻ കഴിഞ്ഞൊരു അവസരം കിട്ടിയത്. പക്ഷെ അവസരം കിട്ടിയപ്പോൾ സാറന്മാർ ഞങ്ങളെ കാണിക്കത്തില്ല, ഞങ്ങൾ കാണണമെന്നും സാറന്മാർ കാണിക്കത്തില്ല. എന്തായാലും വളരെ ഒരിച്ചിരി ഗ്യാപ്പ് തന്നായിരുന്നേ കളിയാ. എന്ത് ചെയ്തു ആൾ മറക്കും, സോറി കേട്ടോ, ആൾ മറക്കും കേട്ടോ, ആൾ മറക്കും. Thank you.
കാണാൻ വേണ്ടി മൊത്തം പഠിച്ചു കിട്ടുമല്ലേ. സാധാരണ എന്തൊരു ദ്രോഹമായി കാണിക്കുന്നത്. പക്ഷേ ഒരു ഒരു പക്ഷേ ശരിക്കും പറഞ്ഞാൽ പ്രകോപിക്കാൻ പ്രകോപിപ്പിക്കാൻ പാലിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു വിധം നോക്കുവാണെങ്കിൽ നമ്മൾ കാണണമെന്ന് ഒരാഗ്രഹം അല്ലേ. അതിനെ പുറത്തൊക്കെ പറഞ്ഞു പോകണം. എന്തായാലും അപ്പൊ എന്തായാലും നമ്മുടെ വെറ്ററിനറി ഡോക്ടർ ശരത് സാറും ടീമും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും നാളെ നടാ നിൽക്കുന്ന സാറ് ഫോറസ്റ്റിന്റെ വെറ്ററി സർജനാണ് അല്ലേ. ആ വെറ്ററി സർജനാണ്. ആളുടെ പേര് ഞാൻ തെറ്റിച്ചാണ് പറഞ്ഞത്, ശരത് എന്നാണ് പേര്. അപ്പൊ എന്തായാലും ഫോറസ്റ്റിന്റെ ശ്യാം എന്തായാലും നമ്മുടെ അജിത് സാറുണ്ട്. ഒരു നോക്കുന്നു നേരി കാണാൻ വേണ്ടിയാണ് റേഞ്ച് ഓഫീസർ അജിത് സാറിനെ അറിയാം. എന്തായാലും ആധികാരികമായിട്ട് എടുക്കാനുള്ള ഇതൊരുമാതിരി കാർഗോ കിട്ടുന്ന പോലായിപ്പോയി. ഏ ഇതൊരുമാതിരി കാർഗോ കിട്ടുന്ന പോലായിപ്പോയല്ലോ. ഛേ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഇപ്പോൾ നടക്കുന്ന സുഹൃത്തുക്കളെ. എന്നാലും ഈ ഈ ഷീറ്റിന് ഓട്ട പോലും ഇല്ലടാ. അത് നല്ല മറിച്ചല്ലേ. ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടെന്ന് കാണാം. കൊച്ചു പയ്യനാ, കോളേജിൽ പഠിക്കുന്ന പയ്യനാന്ന് തോന്നുന്നു അല്ലേ. കോളേജിൽ പഠിക്കുന്ന ഒരു ചെറു പയ്യനാണ് എന്തായാലും എത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി മറന്നു വേണ്ടി ഞങ്ങളൊക്കെ ഓടിക്കാൻ പാളത്തെ വെക്ക്, പാളത്തെ വെക്ക്, പാളത്തെ വെക്ക്. അതിന് പാളം ഒന്ന് പറയൂ. നിങ്ങളെല്ലാം ഓടും, ഞാൻ ഓടത്തില്ല. ഞാനിവിടെ നിൽക്കും. ആ പോട്ടെ പോട്ടെ പോട്ടെ. ആടിനെ ഇറക്കി വിട്ടോ? ഉണ്ടല്ലേ, ആടിനെ കാണിച്ച് കുറിപ്പിക്കാനുള്ള പണിയല്ലേ. ആക്കി പോങ്ങട്ടെ. അളി ഈ സൈഡ്, ഈ സൈഡ് അതിലത് കയറ്റി വെക്ക്. ആ ആ സൈഡ്, ഈ സൈഡ്, ഈ സൈഡ്, ഈ സൈഡ്, ഈ സൈഡ് കയറ്റി വെക്കണേ. ആ പോട്ടെ. അല്ല ആ രണ്ടുപേരെ ഇറക്കി വിട്ടെ, പുറകെ മുന്നിലുള്ള അവരെ വെച്ച് നമുക്കല്ലേ. ആ പോട്ടെ പോട്ടെ. സാറെ അവിടെ കെട്ടി വെക്ക്, കെട്ടി വെക്ക്. കെട്ടി കഴിഞ്ഞപ്പോ എല്ലാരും മാറാ. കേട്ടിട്ട് എല്ലാരും മാറാം. കെട്ടി കഴിഞ്ഞപ്പോ ഒറ്റ എടുത്ത് മരണം. അതാണ് എന്തുപറ്റി പറയൂ. ആ പറയൂ. പുലിയെ കണ്ടോ? കണ്ടോ പുലിയെ? ആ കോന്നി നിന്ന് ഇവിടെ വരെ വന്നിട്ട് പോലും ഇത് കാണാൻ പറ്റില്ല. സാറേ ഒന്ന് ഞാൻ പിടിക്കുവാണേ. പക്ഷേ ഒരു നോക്ക് കാണാൻ വേണ്ടിയാ വന്നേ. നടന്നില്ല, നടന്നില്ല. സാറന്മാരെ ചെറിയ
അത്ര കഷ്ടപ്പെടുവല്ലേ. അപ്പോൾ എന്തായാലും അപ്പോൾ കോന്നി ആനക്കൂട്ടിലോട്ടാണ് കൊണ്ടുപോകാനുള്ള പ്ലാൻ. അതിന് എന്തെങ്കിലും പ്രഥമമായിട്ട് എന്തെങ്കിലും ചികിത്സ കാര്യങ്ങൾ സർ? ഒരു സെക്കൻഡ് സർ, എന്താണ് സർ അടുത്തൊരു എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കൊണ്ടുപോയിട്ടൊന്ന് ചെക്ക് ചെയ്യാനല്ലേ? ആ ചോടെ വിചിലുണ്ടാവും, ഇനി ഒന്ന് തണുക്കാൻ വേണ്ടിയതേ. എന്തായാലും പിന്നെ ചെന്നതിന് ശേഷം ബാക്കി അപ്ഡേറ്റുകൾ അറിയത്തുള്ളൂ. ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വളരെ താങ്ക്സ് ഉണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഫോറസ്റ്റുകാർക്കും അതെ ഇവിടുത്തെ സമീപവാസികൾക്കും. അതെ, ഇടയ്ക്ക് നമ്മുടെ കടയിലെ പയ്യൻ നമ്മുടെ ജ്യൂസ് കട അടുത്തല്ലേ, മാസ്റ്റർ ഷെഫ് ഷെഫ് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് പോയൊരു നമുക്കൊരു ജ്യൂസൊക്കെ എടുത്തിരുവല്ലേ. ഒരു 7 മണി 8 മണി സമയത്തിൻ്റെ ഒരു ഫീലാണ്. ഇപ്പം എന്തും നമുക്കൊന്നായി, ഇപ്പോഴും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾ ആധികാരികമായിട്ട് ഞങ്ങൾ അതെ ചിറ്റാറിൻ്റെ പ്രദേശത്തു നിന്ന് കടന്നു വന്ന് ഞങ്ങൾ എല്ലാവരുടെ അതെ എല്ലാവർക്കും നമ്മളുണ്ടോ മില്ലുകാരൻ്റെ സാന്നിധ്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും ആയാലും നമ്മുടെ ഏറെ ഹോണി റേഞ്ചേഴ്സിൻ്റെ സാറന്മാരൊക്കെ ആണ് കേട്ടോ. സാറേ അടുത്ത് ഇനി ഇതിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് സാറേ? പരിക്കുണ്ടാക്കാൻ നോക്കാം അവിടെ അല്ലേ. അപ്പോൾ നോക്കിയതിന് ശേഷമേ ഉള്ള അടുത്തൊരു അപ്ഡേറ്റ് ഡോക്ടറോട് ചെക്ക് ചെയ്യുന്ന ശേഷം. ഓക്കെ സാർ. അപ്പോൾ എന്തായാലും നമ്മുടെ കോന്നി റേഞ്ച് ഓഫീസർ അജിത് സാറാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മുടെ മിയ ക്രെയിൻസിലെ വണ്ടിയാണ് പിള്ളേർ എടുത്തിരിക്കുന്നത്. വണ്ടി കൊണ്ട് പോവല്ലേ, ഡോറ് തുറക്കത്തില്ല. അതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വർക്കത്തില്ല. അപ്പം നമ്മുടെ പുലിക്കുട്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റിൻ്റെ വണ്ടി പിന്നെ പോകുന്നു, അതിന് ഇടയ്ക്കായിട്ട് നമ്മുടെ ലോറി പോകുന്നു, അതിന് മുന്നേ ആർ ആർ ടിയുടെ വണ്ടി പോകുന്നു, കയറി പോകുന്നു. എന്തായാലും പുലിയെ പുലിനെ കൊണ്ടുവന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൽ. എന്താ കയറി പോകും. എന്താ ഫോറസ്റ്റിൻ്റെ വണ്ടി മിന്നിയാണ് പോകുന്നത്. അപ്പം നമ്മുടെ പുലിയെ കൊണ്ടുള്ള വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആണ്ട് പുലിയെ കൊണ്ട് ഫോറസ്റ്റുകാർ പോകുന്നു. അങ്ങോട്ട് പോലെ അതും അടുത്ത് പോലെ കാണത്തില്ല, ഇല്ല കാണത്തില്ല. ആ കൊണ്ടുവന്നു പുലിയെ കൊണ്ടുവന്നു. നമ്മുടെ ആനക്കൂടിൻ്റെ അവിടെ പുലിയെ കൊണ്ടുവന്നു. എന്തായാലും ഒരകത്ത് കയറ്റി ടൗണിലെത്തിയിരിക്കുകയാണ്. നമുക്കറിയേണ്ടത് പുലി എവിടെയാണ് കൊണ്ട് വിടണ്ടതെന്നാണ് അറിയേണ്ടത്. കാരണം ജനവാസ മേഖലയിൽ ഒരുപാട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇടപെടി ഇന്നലെ രാത്രി തന്നെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് കരുതുന്നു. ചെറിയ വണ്ടി തന്നെ കയറ്റി വിടാനുള്ള ഒരു പരിപാടിയിലാണ്. നമ്മൾ റേഞ്ച് ഓഫീസിൻ്റെ വാതിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വണ്ടി പൊക്കോണ്ടിരിക്കുന്നു, ഗേറ്റ് എല്ലാം തുറന്ന് വണ്ടി കയറി പൊക്കോണ്ടിരിക്കുകയാണ്. വണ്ടി എല്ലാം ചവിട്ടിയിരുന്നു. അങ്ങനെ റേഞ്ച് ഓഫീസിൻ്റെ വാതിൽ എത്തി, വണ്ടി ചവിട്ടാം. ഓക്കെ, ചവിട്ട് വൃത്തിയാണ്. ഞാനില്ല, ഞാൻ വരുന്നില്ല, ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഞാൻ അങ്ങനെ നമുക്കിവിടെ നിർത്താൻ കാര്യം, നമുക്കിനി അങ്ങോട്ട് പോകുന്നില്ല. കാരണം ഇതിനെ കൊണ്ടുപോയി വിട്ടതിന് ശേഷം നമ്മൾ തരും.
നിൽക്കുന്നത് ഗവിക്ക് പോകുന്ന കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മുടെ കാര്യം, ഞാനിവിടെ വന്നത് ഇതിനെ എവിടെയാണ് വിടുന്നതെന്നുള്ള ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ശരിക്കും പറഞ്ഞാൽ അറിയാമല്ലോ, ജനവാസ മേഖലയിൽ ഒരുപാട് പുലി, കടുവ ഇങ്ങനെയുള്ള ഒരുപാട് സാന്നിധ്യം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഒന്ന് കൺഫേം ചെയ്യാം. ഇത് പലരും പലതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് നമ്മളിപ്പോഴും ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. അപ്പോൾ എന്തെങ്കിലും വണ്ടി കയറിപ്പോയി. അപ്പോൾ എന്തായാലും മനസ്സമാധാനം, നമ്മൾ കൂടെ കയറിപ്പോകേണ്ട കാര്യമില്ല, കാരണം ആവശ്യമില്ലാത്ത നമ്മൾ പോണേ. അവർ സേഫായിട്ട് കാറിനകത്ത് കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. എന്തുമായാലും ഇനി ബാക്കിയുള്ള മൂന്ന് കടുവയെക്കൂടെ എത്രയും പെട്ടെന്ന് പിടിക്കണം. പിടിച്ച് അതിനെ കൂടെ കൊണ്ട് കാട്ടി സേഫായിട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കർഷകർ ഫ്രീ ആവുമെന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു വീഡിയോ മില്ലുകാരൻ. അപ്പോൾ നമ്മുടെ വാട്സപ്പിലെ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അവരുടെ വാട്സപ്പിൽ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പിടിയുന്ന നമ്പറൊക്കെ എടുക്കാൻ അതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാണാം അടുത്തൊരു വീഡിയോ മില്ലുകാരൻ. ഗുഡ് ബൈ.